തമിഴ്നാട്ടിലെ മലയാളികളുടെ ഏറ്റവും വലിയ തൊഴിലിടമാണ് ചായക്കടകൾ. അതിജീവനത്തിന്റെ ഇടം തേടി നാടും വീടും വിട്ട ഒട്ടേറെ മലയാളികൾക്ക് ആശ്രയമായിരുന്നത് ചായക്കടകളായിരുന്നു. തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ചായക്കടകളും മലയാളികളുടെ ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് ഇന്ന് ഇവർ നേരിടുന്നത്. കേരള സർക്കാർ ഈ മറുനാടൻ മലയാളികളെ അവഗണിക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ഒരാനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. ചെന്നൈ ചായക്കട ഉടമസ്ഥ സംഘം പ്രസിഡന്റ് ടി അനന്തൻ: ഇപ്പോൾ ഈ പ്രവാസി ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ടൊരു കേരള സർക്കാർ ഉണ്ടാക്കിയതിൽ ഈ പുറത്തുള്ള പ്രവാസികൾക്കും അതിനുള്ള സഹായം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള തമിഴ്നാട്ടിലെ ഭരണ നേതൃത്വത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു. ചായയുടെ പണം ചോദിച്ചതിന് മലപ്പുറം സ്വദേശിയായ ചായക്കട ഉടമയെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ ഉദാഹരണങ്ങൾ അനവധി. ഇന്ത്യ വിഷൻ, ചെന്നൈ.